या अभिनंदे गंडम एट प्रकार संस्थान पुदारोग्य अधिकारी स्वकारी आरोग्य पिपाल केंद्र विवर शेखरी अधिकार नल्को इत व प्रधानपेट नमक कोविड महामारी पोटिपुरपे नमें आशुपत्र चिकित्सा तीरुमानिच्चिरुन्नत निश्चय तक एंतुन वलिए मार्ग नील इवे नमुक आमुक क्यों मनसानि भाग कहूद वाले प्रधानपेट बिलि गंडम अंज प्रकार संस्थान जिला प्रादेशिक तलत्तिलुल्ल पुदजनाधिकारिकल् तद्देश स्वयंभरण स्थापनंगल्क्कुम् संस्थान गवर्नमेंटिनुम् वेण्डि तंगलुडे अधिकार परिधियिल् वरुन्न प्रदेशत्ते वार्षिक आरोग्य स्थिति ऋप्पोर्ट्टुम् पुदजनारोग्यत्तिनायुल्ल वार्षिक प्रवर्तन पद्धतिकलुम् तैयाराक्कान् नियमपरमायि बाध्यस्थरागुन्नु अतायत् ई प्रदेशंगलिले आरोग्य अवस्थ मनसिलाक्कि अतिनुसरिच्च् पद्धतिकल् तैयाराक्कुन्नतिने വിവിധ തലത്തിലുള്ള ഗവൺമെന്റുകൾക്ക് ഇതുവഴി സാധിക്കും കൂടാതെ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള മുൻകൂർ നടപടികൾ സ്വീകരിക്കാനും രോഗങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനും ഈ പിന്നെ ഗണ്ഡം നമുക്ക് ഉപയോഗപ്പെടും ബില്ലിൽ ഗണ്ഡം 7.14 പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെട്ട രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പിന്തുടരേണ്ട ഒരു ചികിത്സാ പ്രോട്ടോക്കോൾ ഈടാക്കേണ്ട നിരക്കുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാൻ സംസ്ഥാന പൊതുജനാരോഗ്യ അധികാരിക്ക് അധികാരം നൽകുന്നു ഇത് ആരോഗ്യ രംഗത്തെ കൊള്ളലാഭം ഇല്ലാതാക്കുവാനും മെഡിക്കൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനും സഹായകരമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കോവിഡിന്റെ ഘട്ടത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലിന്റെ സാധ്യതയെ സംബന്ധിച്ച് ബില്ലിന്റെ 7ാം അധ്യായം സാംക്രമിക രോഗങ്ങളെ സമഗ്രമായി വിലയിരുത്തുന്നതും ഇത് തടയുന്നതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നുമുണ്ട് സാംക്രമിക രോഗങ്ങളുടെ സമഗ്രമായ ലിസ്റ്റ് ഈ ബില്ലിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യത്തിന്റെ സമസ്ത മേഖലകളെയും ഈ ബില്ല് ഉൾക്കൊള്ളുന്നു പകർച്ചവ്യാധികൾ ജീവിതശൈലി രോഗങ്ങൾ ജലജന്യ രോഗങ്ങൾ മാതൃ ശിശു സംരക്ഷണം വാർദ്ധക്യ പ്രശ്നങ്ങൾ മാനസിക ആരോഗ്യം മാലിന്യ സംസ്കരണം ജലമലിനീകരണം വായുമലിനീകരണം ഭക്ഷണം ശൗചാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉത്സവങ്ങൾ എന്നിങ്ങനെ രോഗത്തെയും രോഗത്തിന്റെ പ്രഭവകേന്ദ്രങ്ങളെയും കൃത്യമായി കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഈ ബില്ലിൽ വ്യവസ്ഥകളുണ്ട് എന്നതാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുക ഗണ്ഡം 21 താമസ സ്ഥലങ്ങൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾ പൊതുജനാരോഗ്യ അധികാരിയുടെ സാനിറ്ററി ഫിറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഓരോ വർഷവും നേടിയിരിക്കണം എന്ന് ഇതിനകത്ത് പറയുന്നു സാനിറ്ററി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന ഒരു ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനെ പൊതുജനാരോഗ്യ അധികാരി മാത്രമേ ഉള്ളൂ എന്നതിനാലും മറ്റു ചുമതലകളുള്ള മെഡിക്കൽ ഓഫീസർ ആയതിനാലും ഒരു പ്രായോഗിക പ്രശ്നം ഇതുമായി ഉണ്ടാകുമോ എന്ന ഒരു പരിശോധന അനിവാര്യമാണ് ഒന്ന് രണ്ട് ഗണ്ഡത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് അത് നമുക്ക് ഞാൻ സമയം അവസാനിച്ചു എന്നതുകൊണ്ട് ഈ ബില്ല് പൊതുജനാഭിപ്രായം ആരായുന്നതിനു വേണ്ടി സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കും ബഹുമാനായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾക്ക് 1A നമ്പർ ഭേദഗതിയെ പിന്താങ്ങി സംസാരിക്കാവുന്നതാണ് സർ ഞാൻ ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള നിരാകരണ പ്രമേയത്തിൻ്റെ ഭേദഗതി അവതരിപ്പിക്കുകയാണ് സർ കേരളത്തിലെ കഴിഞ്ഞ 6 ദശകങ്ങളോളമായി കേരളം നേടിയെടുത്ത നേട്ടങ്ങൾ ആരോഗ്യരംഗത്ത് വളരെ വലുതായിരുന്നു എന്ന് ആർക്കും സംശയമില്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാകാവുന്ന തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്
ഇടബഹുമാനിയായ മന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1957 കേരള അനാട്ടമിക് ആക്ട് മുതൽ നിരവധി നിയമങ്ങൾ ആരോഗ്യരംഗത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ആ പിന്നെ ഒന്നിച്ചുള്ള പിന്നെന്താണ് നേട്ടങ്ങൾ മുഴുവൻ ഈ ബില്ല് അവതരിപ്പിച്ചതോടെ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ കൈവരിച്ച നേട്ടങ്ങളെ അപ്പാടെ തിരസ്കരിക്കുന്ന ഒരു നിലപാട് ആണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് സർ ആരോഗ്യവകുപ്പിന് കൂടുതൽ അധികാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കോവിഡ് പോലുള്ള പകർച്ചവ്യാധികളെ അതിൻ്റെ വ്യാപനം ഫലപ്രദമായി നേരിടാൻ സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ആണ് ഈ ബിൽ കൊണ്ടുവരുന്നതെന്ന് ഇതിൻ്റെ ഉദ്ദേശ കാര്യങ്ങളിൽ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ രംഗത്ത് ഈ കോവിഡ് 19 അടക്കമുള്ള വലിയ പകർച്ചവ്യാധികൾ വന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നിയമമില്ലാത്തത് കൊണ്ട് നമ്മളവിടെ പരാജയപ്പെട്ടിരുന്നു എന്ന് സ്വയം സമ്മതിക്കുന്ന രൂപത്തിലാണോ ഈ ബില്ല് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന് സംശയം പ്രകടിപ്പിക്കാൻ ഹേതുവാകുകയാണ് സർ നിയമത്തിന് അഭാവമാണ് കൃത്യനിർവഹണത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യനിർവഹണത്തിന് ഇവിടെ പ്രയാസകരമായിരുന്നത് എന്ന് ഈ ബില്ലിലൂടെ പറയുമ്പോൾ അതൊരു വിചിത്രമായ വാദമായി തോന്നുകയാണ് സർ ഈ കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ പാസാക്കിയ കേരള ധാതുക്കൾ അവകാശങ്ങൾ നിക്ഷിപ്തമാക്കലെന്ന ബിൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന രാജഭരണകാലത്തെ നിയമങ്ങളെ നിലനിർത്തിക്കൊണ്ട് കാര്യനിർവഹണം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് ഈ നിയമസഭയിൽ നമ്മളൊരു നിയമം പാസാക്കിയതും അല്ലെങ്കിൽ ഒരു ബിൽ അവതരിപ്പിച്ചതും അപ്പം അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വാദഗതിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചതിലൂടെ മന്ത്രി തന്നെ ഇവിടെ പറയുന്നത് സർ അപ്പോൾ അതായത് ഈ പരാജയത്തിന് നിയമത്തിൻ്റെ അഭാവമല്ല പരാജയത്തിന് കാരണം എന്ന് വ്യക്തമാണ് അതിന് പകരമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റു വകുപ്പുകളുടെ അധികാരങ്ങളിൽ കടന്നു കയറാനുള്ള അല്ലെങ്കിൽ അധികാരങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇത് എന്ന് നമുക്ക് സംശയിക്കാവുന്നതാണ് അതിൻ്റെ ഫലമാണ് ബഹുമാനായ മുനീർ സാഹിബൊക്കെ ഇതിൻ്റെ നിരാകരണ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായും ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചത് അപ്പം ആ ഒരു തരത്തിലുള്ള അധികാരം അപ്പം അധികാര പിന്നെന്താണ് ഒരു കേന്ദ്രീകരണം നടത്തുന്നു എന്ന് പറയുന്നിടത്ത് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഈ പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ യാതൊരു കോൺട്രഡിക്ഷനും ഉണ്ടാകില്ല എന്നിവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ ചോദ്യോത്തരവേളയിൽ പ്രിയപ്പെട്ട ശംസുദ്ദീൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇവിടുത്തെ ശുചിത്വ മിഷൻ്റെ ഡയറക്ടറുടെ ഇറക്കിയ ഒരു ഉത്തരവ് ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ശുചിത്വ മിഷൻ നടപ്പിലതിൻ്റെ ഭാഗമായി പിന്നെന്താണ് DPC അംഗീകരിച്ച് പദ്ധതികൾ എഗ്രിമെൻ്റ് വെച്ച് പ്രവർത്തനം തുടങ്ങാൻ നടപ്പിലാക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് അത് നടപ്പിലാക്കാൻ പാടില്ല അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശുചിത്വ മിഷൻ്റെ ഡയറക്ടർ കൊടുത്ത ഒരു ഉത്തരവ് പഞ്ചായത്ത് വകുപ്പിൻ്റെ ഡയറക്ടർ അറിഞ്ഞിട്ടാണോ മന്ത്രി അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ പിന്നെ അനുമതി കൂടിയാണോ എന്ന് പറയുന്ന ഒരു ചോദ്യം ഇവിടെയില്ലേ അപ്പം സ്വാഭാവികമായും അത്തരം ചില ഉത്തരവുകൾ ഇറങ്ങുമ്പോൾ ആ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന ആ ഒരു നിലപാട് പരസ്പരം ഒരു കോൺട്രഡിക്ടറി ആയി വരുമെന്നത് കൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായി പറയുന്നത് പഞ്ചായത്ത് രാജ്യ സംവിധാനം നിലനിൽക്കെ ഈ പഞ്ചായത്ത് രാജിൽ ഈ കാര്യങ്ങൾക്കൊക്കെ അധികാരമുണ്ടായിരിക്കെ അവർക്ക് മുകളിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ DHSനെയും ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ടുവന്നിരുത്തുമ്പോൾ അവരിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സർ അപ്പോൾ അതുകൊണ്ട് ആരോഗ്യവകുപ്പിന് നിയമമായ കൂടുതൽ അധികാരം നൽകുന്ന നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ സംസ്ഥാനത്തെ സാംക്രമിക രോഗങ്ങളടക്കൽ വ്യാപനം തടയാൻ കഴിയുകയുള്ളൂ എന്ന സർക്കാരിൻ്റെ വാദം ഇതിലൂടെ സമർത്ഥിക്കാൻ കഴിയില്ല എന്നത് വളരെ വ്യക്തമാണ് സർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിൽ ഈ നിയമങ്ങളും ഒന്നുമില്ലാത്തതിൽ പരാജയപ്പെട്ടു പോയോ എന്ന് നിങ്ങൾ തന്നെ സ്വയം പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ബില്ല് അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സർ കേരള പൊതുജനാധിപത്യ ബില്ല് സംസ്ഥാന അധികാര കേന്ദ്രം നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ് ഇവിടെ ആ പ്രിയപ്പെട്ട സേവിയർ ചിറ്റിലപ്പള്ളി പറഞ്ഞു ജനകീയാസൂത്രണത്തിൻ്റെ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജനകീയാസൂത്രണത്തിൻ്റെ കാലഘട്ടങ്ങളിൽ സാധാരണ ഗ്രാമസഭകളിലെ ആളുകൾക്ക് പ്രവർത്തനങ്ങൾ പിന്നെന്താണ് തിരഞ്ഞെടുക്കാനും അതിനാവശ്യമായ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അവർക്കുണ്ടാക്കാനും അത് നടപ്പിലാക്കാനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പിന്നെന്താണ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെയുള്ള പിന്നെന്താണ് പൂർണ്ണമായ അധികാരം താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നു ആ ജനങ്ങളുടെ അധികാരം എടുത്ത് അതിന് പകരം ഇവിടെ പഞ്ചായത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ അധികാരങ്ങൾ ഗവൺമെൻറ് പിന്നെ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് DHSന് അല്ലെങ്കിൽ DMOക്ക് അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥന് ആരോഗ്യവകുപ്പിലെ പിന്നെ ഡോക്ടർക്ക് ഒക്കെ നൽകുന്ന തരത്തിൽ PHCയും CHLയും ഒക്കെ അവർക്ക് നൽകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പിന്നെന്താണ് ഇതിന് പകരമായി ഈ PHCകളെയും CHCകളെയും ഡീലിങ്ക് ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കൂടുതൽ അടുപ്പിക്കുക എന്ന ഒരു നയവും നിലപാടുമാണ് ഗവൺമെൻറ് ഇതിലൂടെ ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് സർ ഇവിടെ പിന്നെന്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിൽ
ആക്ടും അതുപോലെ തന്നെ തിരുവിതാംകൂർ ആക്ടും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പകർച്ചവ്യാധികളെയും മറ്റു തരങ്ങളെയും ഒക്കെ തടുക്കുന്നതിനും അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും നല്ലത് തന്നെയാണെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രയാസം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നിടത്താണ് ഈ പ്രയാസം. സർവ്വതാണ് മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിൽ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള അകലം 15 മീറ്റർ എന്ന് വ്യവസ്ഥ ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ അത് വെറും 7.5 മീറ്റർ മാത്രമാണ്. ഇത്തരം തെറ്റുകൾ തിരുത്തി കാലോചിതമായ ആ ഭേദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ട് നിയമങ്ങളും ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പൊതുജനാരോഗ്യ നിയമമായിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ഒരു അധികാരം കേന്ദ്രീകരണം നടത്തുന്നത് എന്നതാണ് ഇവിടെ പ്രയാസമാകുന്നത്. സാർ, നിലവിൽ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിട്ടുകിട്ടിയിട്ടെങ്കിലും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പി എസ് സികളും സി എച്ച് സികളും ഫണ്ട് അനുവദിക്കുന്നതിനും ബഷർ അടക്കമുള്ള സാധന സാമഗ്രികൾ നൽകുന്നതിനും നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടമയായി മാറി. സാർ, ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ആരോഗ്യവകുപ്പ് അധികൃർ വേണ്ടത്ര താല്പര്യം കാണിക്കാറില്ല എന്നുള്ളത് വാസ്തവമാണ്. സാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ വിവിധ കേന്ദ്രങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി യോജിച്ച് പ്രവർത്തിക്കുന്നതിന് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുകയും അതിനനുസരിച്ചുള്ള ബില്ലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്തുകയായിരിക്കും ഉചിതം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒപ്പം ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി പറയാനുള്ളത്, ഒന്ന്, ആരോഗ്യവകുപ്പിൽ ഒരുപാടേറെ പുരോഗമനം നമ്മൾ നടത്തിയെന്നും ഒരുപാടേറെ കാര്യങ്ങൾ നടത്തിയെന്നും നമ്മൾ അവകാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കാണിത്. 2021-22 ബഡ്ജറ്റിൽ ആരോഗ്യവകുപ്പിന് വേണ്ടി മാറ്റിവെച്ച ബഡ്ജറ്റ് വിധത്തിൽ നാളെ ഇതുവരെയായി ഒരു രൂപ പോലും ചെലവഴിക്കാത്ത നിരവധി സ്ഥാപനങ്ങളുണ്ട്. സാർ, മലബാർ ക്യാൻസർ സെൻ്ററിന് 2500 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിൽ ഒരു നയാ പൈസയും ചെലവഴിച്ചിട്ടില്ല. ഒപ്പം കൊച്ചിൻ ക്യാൻസർ സെൻ്ററിന് 1300 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിലൊരു പൈസയും ചെലവഴിച്ചിട്ടില്ല. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിക്ക് 1200 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിലൊന്നും നയാ പൈസയും ചെലവഴിച്ചിട്ടില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റിക്സ് 100 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിലൊരു പൈസയും ചെലവഴിച്ചിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്തിന് 360 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിലൊരു പൈസയും ചെലവഴിച്ചിട്ടില്ല. ഈ സ്ഥാപനങ്ങൾ നാളെ ഇതുവരെ ഒരു രൂപ പോലും ചെലവഴിച്ചില്ല എന്ന് വ്യക്തമായും ആരോഗ്യവകുപ്പ് തന്നെ കണക്ക് തന്നെ പറയുകയാണ്. സാർ, ഞാനത് വെറുതെ പറയുന്നില്ല, അവിടെ അതിൻ്റെ കൃത്യമായ കൃത്യമായ രേഖ ആരോഗ്യവകുപ്പിൽ നിന്ന് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ കൃത്യമായ രേഖയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണിത്. സാർ, അതുപോലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് വിവിധ റോഡ് ഹെഡുകളിൽ തുക വകയിരുത്തിയിൽ പല ഹെഡുകളിലും തുക നാളെ രൂപ ചെലവഴിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സാർ, സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ സ്പേസിൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി നീക്കിവെച്ച 500 ലക്ഷം രൂപയിൽ നാളെ ഇതുവരെ ഒരു രൂപ പോലും ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്ത് 2020 ജൂൺ 30 വരെ 5.42 ലക്ഷം രൂപ പനിയും 101.14 ലക്ഷം പേർ ജലജന്യ രോഗങ്ങൾ പിടിപെട്ട് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ കൂടാതെ നിപ്പ പ്രതിരോധ പ്രവർത്തനമായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ പാതി വഴിയിൽ മുടങ്ങുന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യവകുപ്പിൽ നമ്മൾ ഒരുപാടേറെ കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ലാപ്സിനെസ്സും അല്ലെങ്കിൽ അത് പണം ചെലവഴിക്കാതെ ആളുകളുടെ ആരോഗ്യ രംഗത്ത് ഒരു ശുഷ്കാന്തി കാണിക്കാത്ത നിലപാടും ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥ. ഇപ്പോൾ കോഴിക്കോട് മൈക്രോബയോളജി ലാബിലും തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്കിലും അത്യാധുനിക BSL3 ലാബുകൾ സ്ഥാപിക്കുമെന്ന് പലതവണ പ്രഖ്യാപിച്ചു. പക്ഷേ അതിപ്പോഴും പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചിട്ടില്ല. നിപ്പ വൈറസിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ല. അതൊരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് അതിൻ്റെ ഒരു തിരിച്ചറിവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പം അതിനനുസരിച്ച് അത് ഇപ്പോഴും നമുക്ക് ആ നിപ്പ വൈറസിൻ്റെ കണ്ടുപിടിക്കൽ നടക്കാതെ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചിടന്ന് വീണ്ടും രണ്ടാമതൊരു നിപ്പ വൈറസ് ഈ തുടർന്ന കാലത്തുണ്ടാകുമ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നൊരു അവസ്ഥാ വിഷയത്തിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെഡിക്കൽ ഫ്രട്ടേണിറ്റി ഒരു വലിയ ആശങ്കയിൽ കൂടിയാണ് നിലനിൽക്കുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ വലിയ ഒരു പങ്ക് ഗ്രാമീണ മേഖലകളിലെ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവർ അതിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവരൊരു 50-20 ബെഡൊക്കെയുള്ള ആശുപത്രികൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് ആശ്രയിക്കാവുന്ന ആശുപത്രികളും അതുപോലെ ക്ലിനിക്കുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യ പരിപാലനം നടത്തുന്ന കേന്ദ്രങ്ങളാണ്. അത്തരം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് പോലെ വിധേയമാക്കി അവരെയൊക്കെ അതിൻ്റെ പോരായ്മകൾ പറഞ്ഞ് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും അവിടെയുള്ള ഡോക്ടർമാരുടെ പ്രാക്ടീസ് നിർത്തലാക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി ഡോക്ടർ
അല്ലെങ്കിൽ ഒരു 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 പിന്നെ എന്താണ് ഒരു ഒരു പിന്നെ എന്താണ് ഫാർമസിസ്റ്റ് പിന്നെ അത്തരം ഒരു ഒരു കൺസെപ്റ്റിലേക്ക് പിന്നെന്താണ് സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ തങ്ങളുടെ കുടുംബത്തിന് പിന്നെന്താണ് ആശ്രയിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ അവരുടെ പ്രാക്ടീസൊക്കെ ഇല്ലാതാക്കി അവരുടെ ഈ പിന്നെന്താണ് 20 ബെഡിൻ്റെയും അല്ലെങ്കിൽ 50 ബെഡിൻ്റെയും ഒക്കെ പിന്നെന്താണ് അതിൻ്റെ കുറവുകളും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുകളും ഒക്കെ നോക്കി അവരെ അതിൽ നിന്ന് ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള അത്തരം ആശുപത്രികളും ക്ലിനിക്കുകളും ഒക്കെ തകർച്ചയുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ ആശുപത്രികൾ സ്വകാര്യ മേഖലയ്ക്കും കൂടുതൽ അല്ലെങ്കിൽ വലിയ ആശുപത്രികൾക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെന്താണ് അത്തരമുള്ള അതും അത് പരിശോധിക്കുന്നത് ആരാ പരിശോധിക്കുന്നത് ഫാർമസിസ്റ്റും നഴ്സും ഒക്കെ അടക്കമുള്ള ഒരു ഒരു പിന്നെന്താണ് സമിതിയൊക്കെയാണ് പോയി പരിശോധിക്കുന്നത്. ഒരു ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ യു കെയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ബോംബെയിലും ഒക്കെ ആ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അവിടെ അവരെ കണ്ടാലേ അവർ പിന്നെന്താണ് ശുപാർശ ചെയ്താലേ ഒരു ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാൻ സാധിക്കൂ എന്നൊക്കെ പറയുന്നൊരവസ്ഥ പിന്നെ ഉണ്ട്. അപ്പോൾ അത്തരൊരവസ്ഥയിൽ അവരെ ഇല്ലാതാക്കുന്ന നിലപാടുമൊക്കെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ നമ്മുടെ ആരോഗ്യ മേഖലയുടെ തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രയാസം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ 73-74 ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ 994 പാസാക്കിയ കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്ന പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരുന്ന പൊതുജനാരോഗ്യം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളിലുള്ള അധികാരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് ഈ ബില്ലിലെ ഉള്ളടക്കം. അത് ഞാനത് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവരോട് എല്ലാവരും സൂചിപ്പിച്ചു എല്ലാ മേഖലകളിലും എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെന്താണ് പരമ്പരാഗത കുടിവെള്ളത്തിൻ്റെ ഭേദഗതിയിലെ കുളങ്ങളുടെ ജലസംരക്ഷിക്കുന്ന കാര്യത്തിൽ, കരമാലിന്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, പരിസ്ഥിതി ആരോഗ്യ മേഖല സംരക്ഷിക്കുന്ന കാര്യം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പഞ്ചായത്തുമായി വെസ്റ്റഡായ ഒരുപടിയേറെ പിന്നെന്താണ് അധികാരങ്ങളെ പിന്നെ എടുത്തു മാറ്റി ആരോഗ്യ മേഖലയ്ക്ക് നൽകുമ്പോൾ സ്വാഭാവികമായും അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു അധികാര കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നതാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിലപാടിലേക്ക് പോകുന്നതിന് പകരം ഈ ബില്ലിൽ ആ ഒരു തരത്തിലൂടെയുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സമയമില്ല. ബഹുമാന്യനായ മെമ്പർ ഇവിടെ സൂചിപ്പിച്ചത് ഇതിലെ നമ്മുടെ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വന്നേക്കാവുന്ന അനിശ്ചിതാവസ്ഥ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നിർദ്ദിഷ്ട ബില്ലിൽ 3-tier system വരുന്നതോടെ അതിലെ സംസ്ഥാന സംവിധാനം എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ അതോറിറ്റിക്ക് അധികാരം കൈവരുന്നു. ജില്ലാ അതോറിറ്റിക്ക് അതുപോലെ തന്നെ ഒരു സൂപ്പർവൈസിംഗ് അതോറിറ്റി എന്ന നിലയിൽ ഒരു പ്രാധാന്യം ലഭിക്കുന്നു. അതേ അവസരത്തിൽ ഇത് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് കൈവന്നിരിക്കുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള ഈ ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിക്കാണ്. കോവിഡ് കാലത്ത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും ജാഗ്രത കാണിച്ച, ഏറ്റവും നല്ല സമീപനം സ്വീകരിച്ച, മാതൃകാപരമായ സമീപനം സ്വീകരിച്ച നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സത്യത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെ തിരസ്കരിക്കുന്ന ഒരു സമീപനമാണ് ഈ ബില്ലിലൂടെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ കൂച്ചുവില കിടക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും പൊതുജനാരോഗ്യാധികാരിക്കും അയാൾ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനും ഏത് സ്ഥാപനത്തിലും കയറി പരിശോധിക്കാവുന്ന അല്ലെങ്കിൽ ഏത് വീടുകളിലും കയറി പരിശോധിക്കാവുന്ന തരത്തിലുള്ള അധികാരങ്ങൾ നൽകുകയാണ്. അത് ഭരണഘടന നൽകുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്നതാണ്. ഇവിടെ ഇത്തരം അധികാരം ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ചട്ടം 8(3) തദ്ദേശ പൊതുജനാരോഗ്യാധികാരിക്ക് തന്റെ അധികാരം നിർവഹിക്കുന്നതിനായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. ആയതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭരണസമിതിയുടെ അനുമതി തേടുന്നതിനെ പറ്റി ഈ കാര്യത്തിൽ ഒന്നും പ്രതിപാദിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജീവനക്കാരെ നിയമിക്കുന്നത് ഭരണസമിതി അറിയണം. പിന്നെ പഞ്ചായത്ത് രാജ് ആക്ടിൽ അത് പഞ്ചായത്ത് രാജ് ആക്ടിൽ തന്നെ നിലനിൽക്കുകയാണ്. കരട് ബില്ലിൽ പൊതുജനാരോഗ്യ അധികാരിക്ക് ജീവനക്കാരെ നിയമിക്കാൻ പൂർണ്ണ അധികാരം നൽകുകയാണ്. അപ്പം ഈ ഒരു തരത്തിൽ ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്ന പ്രകാരമുള്ള ഈ നിലപാടുകൾക്കെതിരെ നടത്തുന്ന ഈ ഒരു ബില്ലിനെയാണ് പിന്നെന്താണ് നമ്മൾ ഇതിലൂടെ ഭേദഗതി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് വെക്കാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും നിലവാരം ഉയർത്തുകയും
മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുകയും ചെയ്യുക, രോഗാതുരത കുറച്ച് ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താൻ നടപടികൾ ഉണ്ടാക്കുക, പല ആരോഗ്യ സൂചിയുടെയും കാര്യത്തിലും അന്നും കേരളത്തിൽ പൊതുനിലവാരത്തിൽ താഴെ നിൽക്കുന്ന ആദിവാസി ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ആരോഗ്യ പദ്ധതികൾ ആവിഷ്കരിക്കുക, വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ കണക്കിലെടുത്ത് സമഗ്ര വയോജന ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഈ പിന്നെന്താണ് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടുന്ന പ്രമേയത്തിനുള്ള ഭേദഗതിയും ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനായ ഡോക്ടർ മാത്യു കുഴനാളിന് 2B നമ്പർ ഭേദഗതിയെ പിന്താങ്ങി സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ ഇവിടെ അവതരിപ്പിച്ച ഭേദഗതിയെ പിന്താങ്ങുകയാണ്. സർ, ഇവിടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ 3 നിയമങ്ങളാണ് ഇന്ന് സഭയുടെ മുമ്പാകെ വന്നത്. നമ്മൾ നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന ഒരു അവസ്ഥ പരിശോധിക്കുകയും അതുപോലെ മുന്നോട്ട് നമ്മുടെ സംസ്ഥാനം എന്ത് കൈവരിക്കണം എന്ന് വിചിന്തിതമായി ആലോചിക്കുക, ചിന്തിക്കുക, ചർച്ച ചെയ്യുക എന്നാണ് നിയമസഭയുടെ കടമ എന്ന് പറയുന്നത്. ഇവിടെ പലരും ഇതിനു മുമ്പ് സംസാരിച്ചു. എല്ലാവരും നമ്മൾ നേടിയ നേട്ടങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടാനാണ് പലരും സമയം കണ്ടെത്തിയത്. ഞാൻ അതിനെയൊന്നും തെറ്റു പറയുന്നില്ല സാർ. നമ്മളിപ്പോൾ ഒരു നേട്ടവും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്ന അഭിപ്രായം എനിക്കുന്നില്ല. നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി തുനിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വീഴ്ചകൾ വന്നിട്ടുള്ളത് എവിടെയാണ്, കുറവുകൾ വന്നിട്ടുള്ളത് എവിടെയാണ്, എങ്ങനെയാണത് പരിഹരിക്കാൻ കഴിയുക എന്നതാ നിലയ്ക്കാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ എപ്പിഡമിക് ആക്ട് അല്ലെങ്കിൽ എപ്പിഡമിക് ഡിസീസസിനെ കൺട്രോൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഈ പൊതുജന ആരോഗ്യ സംബന്ധിച്ചുള്ള ബില്ല് കൊണ്ടുവരുമ്പോൾ ഈ പൊതുജന ആരോഗ്യ രംഗത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നതല്ലാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോവിഡിൻ്റെ അവസ്ഥയാണ്. എത്രയോ കാലമായി നമ്മൾ റൺ ചെയ്ത അല്ലെങ്കിൽ വളരെ വിജയകരമായി തന്നെ ഓടിച്ച ഒരു റീലായിരുന്നു കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധം ലോകം മുഴുവൻ അംഗീകരിച്ചു എന്നുള്ള പോലെ. ഇന്നലത്തെ ദിവസത്തെ ഒരു കണക്ക് മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യ രാജ്യത്ത് ആകെ മൊത്തം 156,336 കോവിഡ് രോഗികളാണ് ഉള്ളതെങ്കിൽ അതിൽ 74,529 പേരും കേരളത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അതിൻ്റെ താഴെ വരുന്ന ഒരു ഏറ്റവും കൂടിയ നമ്പറുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. അത് 22,981. തമിഴ്നാട്ടിലാണെങ്കിൽ അത് 12,540. നമ്മളെവിടെ നിൽക്കുന്നു എന്ന് നോക്കണം. അപ്പോൾ അതിനുശേഷം അത് പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിനെ കുറിച്ചായിരുന്നു. ഇനി ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നോക്കിയാൽ കേരളത്തിൻ്റെ 10.7% കേരളത്തിൻ്റെ ശതമാനം. അത് മഹാരാഷ്ട്രയിലാണെങ്കിൽ 1.2% ആണ്. അത് തമിഴ്നാട്ടിലാണെങ്കിൽ 0.9% ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഇനി ഇത് കഴിഞ്ഞ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കോവിഡ് മരണങ്ങളെക്കുറിച്ചായിരുന്നു അടുത്ത ഡിഫൻസ് കൊണ്ടുവന്നത്. കോവിഡ് മരണങ്ങൾ ഇതുവരെ കേരളത്തിലുണ്ടായിട്ടുള്ളത് 29,355. അത് നമ്മുടെ ചുറ്റും ഉള്ള സംസ്ഥാനങ്ങൾ അപ്പുറം ഇപ്പുറമുള്ള സംസ്ഥാനം പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയിൽ 38,024, തമിഴ്നാട്ടിൽ 36,048. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇവിടെ അംഗീകരിച്ച കണക്ക് പ്രകാരം 7,000 കോവിഡ് മരണങ്ങൾ കൂടി കുറഞ്ഞ പക്ഷം ഇതിൽ ആഡ് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 36,000-37,000 വരികയാണ്. 36,000 ആളുകൾ കേരളത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ 3.5 കോടിയാണ്. കർണാടകയിൽ 36,000 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ കർണാടകയുടെ ജനസംഖ്യ കേരളത്തിൻ്റെ ഇരട്ടിയായ 6.6 കോടിയിൽ നിൽക്കുന്നു. തമിഴ്നാട്ടിൽ 36,000 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ അത് അതിലും മുകളിലായി 7.5 കോടിയിലപ്പുറമാണ് തമിഴ്നാടിൻ്റെ ജനസംഖ്യ. ഇനി ഈ രാജ്യത്തെല്ലാത്തിനും പിന്നിലാണ് എന്ന് നമ്മൾ പറയുന്ന ബീമാരു സ്റ്റേറ്റ്സ് ഉണ്ട്. അതിൻ്റെ ബി തുടങ്ങുന്ന ബീഹാറിലാണ്, കാരണം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആ ബീമാരു സ്റ്റേറ്റ്സിലെ ബീഹാറിൻ്റെ ജനസംഖ്യ 11.9 കോടിയാണ്. അവിടെ കോവിഡ് മുഖാന്തരം ആളുകൾ മരിച്ചത് 9,661 മാത്രമാണ്. സാർ, ഇതാണ് യഥാർത്ഥ ചിത്രം. കോവിഡ് പ്രതിരോധത്തിൽ നമുക്ക് എന്ത് പറ്റി, എന്താണ് സംഭവിച്ചത് എന്ന് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പരിശോധിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇന്നും സർക്കാരിന് വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദയനീയമായ സ്ഥിതിയാണ്. ഇനി നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യത്തെക്കുറിച്ചാണ്. ഇന്ന് ബില്ലും ചർച്ചയുമെല്ലാം നടക്കുന്നത് പൊതുജനാരോഗ്യ രംഗത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാൽ ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളെല്ലാവർക്കും അതൊരു സർക്കാരിൻ്റെ കുറ്റമാണ് എന്ന് ഞാൻ പറയില്ല. കാലാകാലങ്ങളിലുള്ള സർക്കാർ അനുവർത്തിച്ചു വന്ന നിരവധി കാര്യങ്ങളുണ്ട്, അതിലൊക്കെ പുനഃപരിശോധന വേണമോ എന്ന് കൂട്ടായിട്ട് ആലോചിക്കേണ്ടതാണ്. കേരളത്തിലെ മൊത്തം മരണങ്ങളുടെ 14% ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ
ഹാർട്ട് ഡിസീസ് വന്നിട്ടാണ് ആളുകൾ മരിക്കുന്നത്. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മൾ ആരും വിചാരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ വളരെ ഭയാനകമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ നിരക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 100,000 ആളുകളിൽ 382 പുരുഷന്മാർ ഹാർട്ട് അറ്റാക്കിന് വിധേയമാകുന്നു എന്നുള്ളതാണ് കണക്ക്. അതുപോലെ 128 സ്ത്രീകൾ 100,000 പേരെ പരിശോധിച്ചാൽ അവർ ഹാർട്ട് അറ്റാക്കിന് വിധേയരാകുന്നു എന്നുള്ളതാണ്. ഇത് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ജപ്പാനിലെയും റൂറൽ ചൈനയിലെയും ഒക്കെ ജനസംഖ്യ നോക്കുമ്പോൾ നമ്മുടെ ഏകദേശം 3-6 ഇരട്ടിയാണ് സർ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, 65 വയസ്സിൽ താഴെ ഉള്ള 60% ആണുങ്ങൾക്കും 40% സ്ത്രീകൾക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നു എന്നതാണ്. അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നവരിൽ 60% ആണുങ്ങൾക്ക് 65 വയസ്സിൽ താഴെയാണ് പ്രായം, അല്ലെങ്കിൽ 40% സ്ത്രീകൾക്ക് 65 വയസ്സിൽ താഴെയാണ് പ്രായം. ഇത് നമ്മൾ ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഈ ഹൃദയരോഗം വരുന്നത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന വാർത്തയാണ് ഒന്നല്ലെങ്കിൽ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ നാട്ടിലുള്ള ചെറുപ്പക്കാരനോ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നുള്ളത്. 1960s 1970s ഒക്കെ 40 വയസ്സിൽ താഴെയുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് കേട്ടുകഴിവില്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് അത് 40 ഇരട്ടി വർദ്ധിച്ച് 1990s 1995 കണക്കുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അതനുസരിച്ച് പറയുന്നു ഏകദേശം 20% ആളുകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതിൽ 20% ആളുകൾ 40 വയസ്സിൽ താഴെയുള്ളവരാണ്. 50% ആളുകൾ 50 വയസ്സിൽ താഴെയുള്ളവരാണ്. 50 വയസ്സിൽ താഴെയുള്ളവരാണ് 50% മരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതുപോലുള്ള രോഗങ്ങളൊക്കെ ഒരുപക്ഷെ നഗരകേന്ദ്രീകൃതമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം നമ്മുടെ ഗ്രാമീണ കേരളത്തിലാണ് ഈ ആരോഗ്യം പടിക്ക് പടി അല്ലെങ്കിൽ അടിക്കടി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു സത്യം. ഇത് ഗ്രാമീണ കേരളത്തിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ 1% പറയുന്നത് 7%. അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ശരാശരി നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് വെച്ച് എത്രയോ കൂടുതലാണ് 7% എന്ന് പറയുന്നത്. ഡയബറ്റിസ് എന്ന് പറയുന്നത് ഇന്ന് കേരളം ഡയബറ്റിസിൻ്റെ തലസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ഈ സഭയിലുള്ളവർക്ക് തന്നെ അറിയാം നമ്മൾ ഡയബറ്റിസുമായി ബന്ധപ്പെട്ട് അങ്ങ് കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങാത്ത ആരും തന്നെ ഇല്ല കേരളത്തിൽ. ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങാത്ത, അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ മരുന്ന് വിൽക്കപ്പെടുന്ന സ്ഥലം കേരളമാണ്. ഈ കാര്യം ഇതേക്കുറിച്ച് അങ്ങോട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ മരുന്ന്, യാ തീർച്ചയായിട്ടും ഞാൻ അതാണ്, മരുന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറി. പൊതുജനാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞത്, മരുന്ന് വാങ്ങാത്തവരായ ആളുകളില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ കേരളത്തിലെ. 20% ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട്. അതുപോലെ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ 42% ആളുകൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട് എന്നുള്ള കണക്ക് കാണിക്കുന്നു. അതുപോലെ കൊളസ്ട്രോളും അതുപോലെ ഈ ഒബീസിറ്റി എന്ന് പറയും, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രമാതീതമായി തടി വയ്ക്കുന്ന അല്ലെങ്കിൽ ശരീര ഇത് വർദ്ധിക്കുന്ന 40% ആളുകളിലാണ് കണ്ടുവരുന്നത്. ഫിസിക്കൽ തീർച്ചയായിട്ടും അതിന് അങ്ങയുടെ ഭാഗത്തു നിന്നുമുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടാകേണ്ടതാണ്. ഇനി അങ്ങ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം, ഫിസിക്കൽ ഇനാക്ടിവിറ്റി എന്ന് പറയുന്ന, അതായത് അങ്ങ് സൂചിപ്പിച്ച ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു കണക്കും അതുമായി ബന്ധപ്പെട്ട ഒരു പഠനവും ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. അതിലൊന്ന്, ജാപ്പനീസിന് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം കുറവ് വരാൻ കാരണം അവർ സ്റ്റീം ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. അതേസമയത്ത് നമ്മളാകട്ടെ ഇവിടെ കൂടുതൽ വറുത്തതും പൊരിച്ചതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഭക്ഷണക്രമം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നുള്ള കാര്യം കൂടി അങ്ങ് കോട്ട് ചെയ്യുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. ഇപ്പോൾ ജാപ്പനീസിൻ്റെയും അതുപോലെ ചൈനീസിൻ്റെയും അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് രണ്ടിൻ്റെയും പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന ഇതാണ്, ഫുഡിൻ്റെയാണ് പ്രശ്നം, സ്റ്റീം ഫുഡാണ്. ശരിയാണ്, അവിടെ ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗം നമ്മൾ കേരളത്തിൽ വളരെ കൂടുതലാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കായികമന്ത്രി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 41% ഫിസിക്കൽ ഇനാക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. അതായത് കായികപരമായ ഒരു അധ്വാനവും ചെയ്യാത്ത 41% ആളുകളാണ് കേരളത്തിലുള്ളത്. ആൽക്കോൾ കൺസപ്ഷൻ, അൺഹെൽത്തി ആയിട്ടുള്ള ആൽക്കോൾ കൺസപ്ഷൻ, അതായത് ക്രമാതീതമായി മദ്യപിക്കുന്ന 13% ആളുകൾ കേരളത്തിലുണ്ട്. ഇതാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കും ഡയബറ്റീസിൻ്റെ സ്ഥിതിയെങ്കിൽ ക്യാൻസറിൻ്റെ അവസ്ഥയാണ് സാർ ഏറ്റവും ദയനീയം. ക്യാൻസർ എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നുന്നത്
ഒരു മില്യൺ ആളുകളെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ 974 സ്ത്രീകൾക്കാണ് ക്യാൻസർ വരുന്നത്, 913 പുരുഷന്മാർക്കാണ് ക്യാൻസർ ഡിറ്റക്ഷൻ നടക്കുന്നത്. ഏകദേശം 35,000 ക്യാൻസർ രോഗികളാണ് ഒരു വർഷം ഡിറ്റക്ട്. ഈ കണക്ക് കുറച്ച് പഴയ കണക്കാണ്, ലേറ്റസ്റ്റ് കണക്കുകൾ എനിക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് അതിൻ്റെ സ്ത്രീകൾക്ക് തന്നെ 30 മുതൽ 35% വരെ സ്ത്രീകൾക്ക് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അത് അവർ അതിൽ നിന്നും ആണ് ക്യാൻസറിലേക്ക് അടിപ്പെട്ട് പോകുന്നു. അതുപോലെ കേരളം ഈ ക്യാൻസറിൻ്റെയും എണ്ണത്തിൽ ഇതുപോലെ വർദ്ധിച്ചു വരുന്നു. ഞാനിത് കൂടുതൽ കണക്കിലേക്ക് പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ ആത്മഹത്യാ നിരക്ക്. ആത്മഹത്യാ നിരക്ക് ദേശീയ ശരാശരി 10.4% കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് 24.3%. എന്തുകൊണ്ടാണ് സാർ ഏറ്റവും കൂടുതൽ സാക്ഷരത, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, ഏറ്റവും കൂടുതൽ എല്ലാ നിലയ്ക്കും നമ്മൾ മുമ്പിലാണെന്ന് പറയുമ്പോഴും ഇത് സംഭവിക്കും? ഞാനിത് പറയാൻ, ഞാനൊരു സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മൾ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ബില്ലുകളെ പരാമർശിച്ച് വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇന്ന് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലുമായി ബന്ധപ്പെട്ട് കേവലം ഒരക്കത്തിൻ്റെ അമെൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു വേണ്ടത്ര അവധാനതയോടുകൂടി ആണോ ഇതിനു മുമ്പ് ആ നിയമം പാസ്സാക്കിയപ്പോൾ ബഹുമാന്യയായ മുൻ ആരോഗ്യമന്ത്രി അടക്കം ഇവിടെ ഉള്ളതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കിയിരുന്നു. അതിനെ ചുവടുപിടിച്ച് സംസ്ഥാന സർക്കാരുകൾ ചട്ടം ഉണ്ടാക്കാനാണ് നിർദ്ദേശിച്ചിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രത്യേകമായ നിയമം നിർമ്മിക്കാനുണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൺസീവ് ചെയ്ത അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കണ്ട സാഹചര്യങ്ങളായിരുന്നില്ല കേരളത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഒന്നാകെ നിലനിൽക്കുന്ന അവസ്ഥയല്ല കേരളത്തിൽ എന്നതുകൊണ്ടാണ് നമ്മൾ പ്രത്യേക നിയമം. ശരിയാണ്, അതിനെ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. സി അന്ന് കേന്ദ്ര സർക്കാർ ആ നിയമം കൊണ്ടുവരുമ്പോൾ രാജ്യത്തെമ്പാടും ഒരുപാട് വ്യാജ ഡോക്ടർമാരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരും വേണ്ടത്ര യോഗ്യതയില്ലാത്തവരും പഠിപ്പില്ലാത്തവരും അറിവില്ലാത്തവരും വ്യാജ ചികിത്സ നടക്കുന്നത് നിയന്ത്രിക്കുക എന്നുള്ള പ്രധാനമായൊരു, കേരളത്തിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ചെറുകിട ഈ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ ചെറുകിട ആരോഗ്യ സ്ഥാപനങ്ങളായിരുന്നു. അത് ഒരാൾ നടത്തുന്ന ആരോഗ്യ സ്ഥാപനമുണ്ട്. കേരളത്തിലെ കേരള സർക്കാരിൻ്റേതായ ആരോഗ്യ സംവിധാനം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനോട് കടപിടിക്കുന്നു അല്ലെങ്കിൽ അതിനപ്പുറം നിൽക്കുന്ന രീതിയിൽ ഒരു അഫോർഡബിൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് കേരളത്തിന് സാധ്യമാക്കിയത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വന്ന ചെറിയ ക്ലിനിക്കുകളും ചെറിയ ഈ ആശുപത്രി സൗകര്യങ്ങളുമായിരുന്നു. എന്നാൽ അവയെല്ലാം ഒരു ഗ്യാമ്പറ്റിൽ കൊണ്ടുവരുന്ന പോലെ അവരെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ നിയമം, അതായത് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ചെറിയ ഒരു സാധാരണ ആശുപത്രി തുടങ്ങണമെങ്കിൽ ഏകദേശം 42 ലൈസൻസുകൾ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. അതിന് പുറമെയാണ് അടുത്ത ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിൻ്റെ ഇതുകൂടി കൊണ്ടുവന്ന് അതിനെ ഗവേൺ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മളിവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചൊക്കെ എത്രയോ വട്ടമാണ് സംസാരിക്കുന്നത്. ശരിയാണ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു വശത്തുകൂടി നിങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ മറുവശത്തുകൂടി അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടി കൂടി വേണ്ടേ? ഇപ്പോൾ അതിൻ്റെ അകത്തൊരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണ് വെച്ചിരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനെ പരിപോഷിപ്പിക്കാനും നിലനിർത്താനുമുള്ള പരിശ്രമം ഉണ്ടെന്ന് പറയും. ഇതിപ്പോൾ വന്ന് ഇതൊരു ഇൻസ്പെക്ഷൻ രാജിന് വഴിവെക്കും എന്നതല്ലാതെ ഇതുകൊണ്ട് എന്താണ് കൂടുതലായി നേടാൻ കഴിയുന്നത്? ഇപ്പോൾ ഇവിടെ റേറ്റുകൾ പ്രദർശിപ്പിക്കുന്നത് അതുപോലെ എനിക്ക് എന്നെ ഭയപ്പെടുത്തിയ ഒരു കാര്യം, രണ്ട് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും മുൻ ആരോഗ്യമന്ത്രിയും ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാം, എൻ്റെ പരിമിതമായ പഠനങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോള് നമ്മളായിട്ട് നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ശരിയായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു ഓവറോൾ ഗൈഡ്ലൈൻസ് ഒക്കെ കൊടുക്കാമെന്നല്ലാതെ, കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ സമയത്ത് അവസാനിപ്പിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ രോഗി തന്നെ, അത് ആദ്യം ഒരു ഹാർട്ട് അറ്റാക്ക് രോഗി 3 ആശുപത്രിയിൽ പോകുന്നതായി നമ്മൾ കണക്ക് കൂട്ടുക. ഒരു സാധാരണ ക്ലിനിക്കിലേക്ക് വന്നാൽ അവിടെ മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരുപക്ഷെ ഡോക്ടർ ആസ്പിരിൻ്റെ മരുന്ന് കൊടുക്കും അല്ലെങ്കിൽ തോംബോസിസിൻ്റെ ഏതെങ്കിലും ഒരു ഇത് കൊടുക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുളിക കൊടുത്തായിരിക്കും ആ ഹാർട്ട് അറ്റാക്ക് രോഗിയെ പരിശോധിച്ചതിന് ശേഷം ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് തൊട്ട് മുകളിലുള്ള ഒരു ആശുപത്രിയിലാണ് അദ്ദേഹം പോയതെങ്കിൽ ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് രോഗിയെ പെട്ടെന്ന് ECG നോക്കാനുള്ള സൗകര്യം ഉണ്ടാവും, ECG നോക്കും, മറ്റ് പരിശോധനകൾ ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ ബ്ലഡിലെ കൗണ്ട് ടെസ്റ്റ് ചെയ്യും, അദ്ദേഹത്തിന് IV തോംബോസിസ് കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടെങ്കിൽ അതവർ കൊടുക്കും. ഇനി അതുമല്ല, ഏറ്റവും കൂടിയ ഒരു ആശുപത്രിയിലാണ് പോയതെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് അവർക്ക് ആൻജിയോഗ്രാം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും, അവർ ആൻജിയോഗ്രാം ചെയ്യും, ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ബ്ലോക്ക് കൂടുതൽ നോക്കിയാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. അപ്പോൾ ഇതിന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോട്ടോക്കോളാണ്. ഒരു സാധാരണ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഉള്ള സൗകര്യങ്ങൾ വെച്ച് ആ രോഗത്തെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾ ആ ആശുപത്രിക്കുണ്ട്, അതാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോട്ടോകോൾ.
ഏത് സൗകര്യങ്ങളാണ് ഉള്ളത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതിന് പകരം ഈ സംസ്ഥാനത്താകെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സാധാരണക്കാരന, ഒരുപക്ഷെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന വളരെ മിടുക്കനായൊരു ഡോക്ടറുണ്ടാകും. അദ്ദേഹത്തിന് ആൻജിയോഗ്രാമോ അല്ലെങ്കിൽ ഇ സി ജിയോ ചെയ്യാതെ ഹാർട്ട് അറ്റാക്കിന്റെ ബ്ലോക്കിന്റെ ലെവൽ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഒരു ഡിഫറെന്റ് അപ്രോച്ചിലായിരിക്കും. പക്ഷെ കേരളത്തിൽ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് നമുക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, ഒറ്റപ്പെട്ട മേഖലകളിലെ ഡോക്ടർമാരുടെ തെറ്റായ നടപടി ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കാം സാർ. പക്ഷെ അതിനൊക്കെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെ അല്ലെങ്കിൽ എലിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത് പോലെ കേരളത്തിൽ ഇന്നുവരെ നമ്മൾ നേടിയ നേട്ടങ്ങളുടെ മുഴുവൻ നട്ടെല്ലൊടിക്കുന്ന രീതിയിലാണോ? എനിക്ക് തോന്നുന്നു സർക്കാർ പോലും പറഞ്ഞിരുന്നത് ഈ ചെറുകിട ക്ലിനിക്കുകളെ ഇത് ബാധിക്കില്ല എന്നാണ്. പക്ഷേ നിയമം അക്ഷരാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ, പഠിക്കുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിലെ ഏത് എത്ര ചെറിയ ക്ലിനിക് ആണെങ്കിലും അവരെയും കവർ ചെയ്യുന്നത് നിയമമായിട്ടാണ് കാണുന്നത്. പക്ഷേ അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ അതൊന്നും ഗൗരവത്തിലെടുത്തതായി തോന്നുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. 2021 കേരള സംസ്ഥാന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബിൽ ബഹുമാനിയായ സി ആർ മഹേഷ് ചുമതലപ്പെടുത്തിയ പ്രകാരം ബഹുമാനിയായ എൽദോസ് പി കുന്നപ്പള്ളിക്ക് 2020-21 കേരള സംസ്ഥാന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഓർഡിനൻസ് ബിൽ നിരാകരിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കാമെന്നാണ്. എസ് 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 2021 കേരള സംസ്ഥാന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബിൽ ഓർഡിനൻസ് നിരാകരണ പ്രമേയം അവതരിപ്പിക്കുന്നു. സാർ, ഇവിടെ ഭരണപക്ഷത്തു നിന്ന് കേട്ടതുപോലെ ഈ ഓർഡിനൻസ് നിരാകരണ പ്രമേയങ്ങൾ അവതരിപ്പിച്ച് ഈ സഭ മടുത്തു സാർ. ഇപ്പം ഈ ഓർഡിനൻസ് തന്നെ, ഈ ബില്ല് തന്നെ നിയമമായി വന്നിട്ട് ഇന്നേക്ക് 8 മാസവും 8 ദിവസവും കഴിഞ്ഞു. ഒരു നിയമനിർമ്മാണ സഭ ഉള്ളപ്പോൾ അതും ക്രിയാത്മകമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പലപ്പോഴും നിയമങ്ങൾ നിർമ്മിക്കേണ്ട ചർച്ച ചെയ്യേണ്ടതിന് പകരം ഓർഡിനൻസുകൾ കൊണ്ടുവരികയും നിയമമാകുകയും ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇത്തരം ചർച്ചകൾ വരുന്നത് കൊണ്ട് എന്താണ് യഥാർത്ഥ ഫലം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ ഭരണഘടനാപരമായി വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ബില്ല് കേരള സംസ്ഥാന മോഡേൺ മെഡിസിൻ, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ എന്നിവയിലെ പ്രാക്ടീഷണർമാരുടെ രജിസ്ട്രേഷന് വേണ്ടിയും യോഗ്യത നിയന്ത്രിക്കുന്നതിനുമായി നിലവിലുള്ള നിയമങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സാങ്കേതിക പിഴവുകളൊക്കെ ക്രമപ്രശ്നങ്ങളിലൂടെ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ശ്രീ എ പി അനിൽകുമാർ വ്യക്തമായും ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അതിന് റൂളിംഗ് ഉണ്ടായെങ്കിലും അത് നിലവിൽ കൺസിഡർ ചെയ്യാൻ പോലും ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ബില്ലിൻ്റെ ഖണ്ഡം 17 കൗൺസിൽ യോഗങ്ങളുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്ക് ഫീസും ബെത്തകളും യാത്രാബെത്തുകളും നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഖണ്ഡം 21(1) ഉദ്യോഗസ്ഥരെ ചട്ടങ്ങൾ നിർണയിക്കപ്പെടുന്ന രീതിയിൽ നിയമിക്കാവുന്നതോ ജോലിക്ക് ഏർപ്പെടുത്താവുന്നതോ ആണ് എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഖണ്ഡം 21(2) ഇപ്രകാരം നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, ബെത്തകൾ, സ്ഥാനക്കയറ്റം, കാലാവധി, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻറ് ഫണ്ട് തുടങ്ങി സേവന വേതന വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നും ചെലവുണ്ടാകുന്നതാണ് എങ്കിൽ കൂടിയും ആ കാര്യത്തിൽ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. അതായത് നിയമസഭാ നടപടിക്രമങ്ങളും കാര്യനിർവഹണ സംബന്ധിച്ച ചട്ടം 71 ഇക്കാര്യത്തിലുള്ള മുൻകാല റൂളിങ്ങുകളുടെയും ലംഘനമായിട്ടാണ് ഈ ഒരു നിയമനിർമ്മാണത്തിൽ വന്നിരിക്കുന്നത് എന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇത്തരം നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ആവശ്യമായി വരികയാണ്. സാർ, ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ഇവിടെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് പ്രകാരം പാരമ്പര്യ ആയുർവേദ വൈദ്യന്മാരുടെയും അംഗീകൃത യോഗ്യതയില്ലാത്ത ഹോമിയോപ്പതി പ്രാക്ടീഷണർമാരുടെയും ജീവിതമാർഗം സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മലബാർ മേഖലയിൽ 2/11/87 ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും തിരുവിതാംകൂർ കൊച്ചി മേഖലയിലെ പാരമ്പര്യ സിദ്ധി വൈദ്യന്മാരെയും രജിസ്ട്രേഷൻ എടുക്കുന്ന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഉത്തരവ്, ഈ ഉത്തരവ് ഇവിടെ നിലനിൽക്കുകയാണ്. ഈ ഉത്തരവ് പ്രകാരം
സംസ്ഥാന ഗവൺമെന്റ് അത് വിശദമായി പരിശോധിച്ച് മലബാർ മേഖലയിൽപ്പെട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 1/1/2011 തീയതി കണക്കാക്കി 20 വർഷമായി പ്രാക്ടീസ് ചെയ്തു വരുന്ന പാരമ്പര്യ ആയുർവേദ വൈദ്യന്മാരെയും അംഗീകൃത യോഗ്യതയില്ലാത്ത ഹോമിയോപ്പതി ചികിത്സകരെയും പ്രത്യേക വിഭാഗമായി പരിഗണിച്ചുകൊണ്ട് 1953 തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ പ്രാക്ടീസേഴ്സ് ആക്ട് 38-ാം വകുപ്പ് പ്രകാരം യഥാക്രമം പാരമ്പര്യ ആയുർവേദ വൈദ്യവും ഹോമിയോപ്പതിയും പ്രാക്ടീസ് ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ എടുക്കണമെന്ന വ്യവസ്ഥയിൽ നിന്നും ഇളവ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. പക്ഷേ സാർ, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ അസോസിയേഷൻ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ തന്നെ ഈ നിയമത്തിൻ്റെ പ്രത്യേകമായി പറയുന്നുണ്ട്, ഈ ഓർഡിനൻസ് പ്രകാരം അതിൻ്റെ ഓർഡിനൻസിൻ്റെ പേജ് 24-42 അനുസരിച്ച് ഗവൺമെൻറ് നൽകിയ ഉത്തരവ് MS 114/11 വഴിമാറുന്നതായി കാണുകയാണ്. കാരണം സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ ബിൽ നടപ്പിൽ വരുത്തുന്നതിൻ്റെ 5 വർഷം മുൻപ് പ്രാക്ടീസ് ചെയ്തു വരുന്നവർക്ക് തുടർന്ന് ചികിത്സ നടത്തുവാനുള്ള അനുവാദം നൽകുന്നത് ആയതിനാൽ നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന രീതിയിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണം. സാർ, ഇവിടെ പാരമ്പര്യ വൈദ്യന്മാർ, നമുക്കറിയാം നമ്മുടെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ പാരമ്പര്യ വൈദ്യന്മാരുണ്ട്, ലാഡന്മാരുണ്ട്. പണ്ട് ലാഡന്മാരൊക്കെ വീടുകളിൽ വരികയും നമുക്ക് മരുന്ന് തരികയും നമ്മുടെ കാർന്നവന്മാരൊക്കെ മരുന്ന് മേടിച്ച് കടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് എന്തിനും ഏതിനും ആരോഗ്യ മേഖലയിൽ ഒന്നാമതാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് കേരളം ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായി ആരോഗ്യ മേഖലയിൽ കാലാകാലങ്ങളായി മാറുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആരോഗ്യ മേഖലയിൽ നമ്മൾ പിന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ജനം ചോദിക്കും, എന്താ കുറുന്തോട്ടിക്ക് വാദമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. ഈ ലാഡവൈദ്യന്മാർ തരുന്ന മരുന്നുകൾ നമ്മുടെ പുതിയ തലമുറ അറിയുന്നില്ല. ഇപ്പോൾ ഒരിക്കൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു ലാഡൻ ഒരു വീട്ടിൽ വന്നപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി അല്പം ശുണ്ഠിയോടുകൂടി ആ ലാഡനെ എടാ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തടാ ലാഡ തലവേദനയ്ക്ക് മരുന്ന് എന്ന്. പകരം ആ ലാഡനൊരു മറുപടി പറയുന്നുണ്ട്, ആ പെൺകുട്ടിയെ പലതവണ എടി എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, അമ്മിക്കുരുന്നടി ആകാശവേരടി കൈയുണ്ണി നീരടി കായാങ്കുരുന്നൊടി കല്ലിൽ വെക്കടി കുത്തിച്ചതിക്കടി തലയിൽ പുരട്ടടി തലവേദന പാടെ പോകുമടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പൂർവികന്മാർ അത് പഠിപ്പിച്ചതെന്തിനായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇതുപോലെയുള്ള ആയുർവേദ മരുന്നുകളും ഈ സമൂഹത്തിലുള്ള പല സസ്യങ്ങളും ഔഷധ സസ്യങ്ങളുമൊക്കെ നമ്മൾ മറന്നു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ അറിയുന്നത് എന്നുള്ളത് തോന്നിപ്പോകുക. ആരോഗ്യ മേഖലയിൽ ഈ പാരമ്പര്യ വൈദ്യത്തെ നമുക്ക് പൂർണ്ണമായും തള്ളി പറയാൻ പറ്റില്ല, കാരണം പാരമ്പര്യമായി ചെയ്യുന്ന ആളുണ്ട്. പക്ഷെ പാരമ്പര്യ വൈദ്യത്തിന്റെ മറവിൽ കുറെ വ്യാജന്മാർ ഇറങ്ങുന്നുണ്ട്, അത് താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ? തീർച്ചയായും ഈ നിയമസഭയിൽ സംസീർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും അത്. സ്വാഭാവികമായും നമുക്കറിയാം ഈ പാരമ്പര്യ വൈദ്യന്മാർ ഒക്കെ ഉള്ളപ്പോൾ തന്നെ എല്ലാത്തിലും ഇതുപോലെയുള്ള ചില ആളുകൾ ഇറങ്ങുന്നുണ്ട്. അത് ആയുർവേദത്തിലുമുണ്ട്, അലോപ്പതിയിലുണ്ട്, ഹോമിയോയിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരു ഒരു രോഗി ക്യാൻസർ ബാധിച്ച ഒരു രോഗി ആ ക്യാൻസർ ബാധിച്ച് ക്യാൻസർ സ്പ്രെഡായി കഴിഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ മരിക്കുമെന്ന് അറിഞ്ഞാൽ പോലും ഒരു ചില ഡോക്ടർമാർ അവരിൽ നിന്നുള്ള പണം ഈടാക്കുവാൻ വേണ്ടി സ്വാഭാവികമായും അവരെ കീമോതെറാപ്പി അതുപോലെയുള്ള ICU യൂണിറ്റുകൾ വെന്റിലേറ്ററിലൊക്കെ മാറ്റി മാറ്റി ഒത്തിരി പണം വിഴുങ്ങുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില ഡോക്ടർമാർ അവരുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ കൊടുത്ത് അവരെ നിലനിർത്തി പാലിയേറ്റീവിലേക്ക് മാറ്റി അവർക്ക് സുഖമായൊരു മരണം ഒരുക്കുന്നത് പോലും ഒരു സഹതാപമായി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ നമ്മളേറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അനുവദിച്ചു ഈ ഗവൺമെൻറ്. എൻ്റെ മണ്ഡലത്തിൽ നമ്മുടെ പല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അനുവദിച്ചെങ്കിലും അവിടെയൊന്നും ആവശ്യത്തിന് ഡോക്ടർമാരില്ല, അവിടെയൊന്നും സ്റ്റാഫുമാരില്ല, അവിടെയൊന്നും നല്ല ലാബുകളില്ല, എല്ലാം ഒഴിഞ്ഞെടുക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പം ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ആ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം തന്നെ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാർ ഉണ്ടാകണം എന്നുള്ളത് സത്യമാണ്. നമുക്കറിയാം 1.5 വർഷക്കാലമായി കോവിഡ് മൂലം
ഏറെ പ്രതിസന്ധിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാക്ടീസർമാരെ, പുതിയ MBBS പഠിച്ചിറങ്ങുന്നവരെ, അതോടൊപ്പം തന്നെ മെഡിക്കലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പലപ്പോഴും കോവിഡ് സെന്ററിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആശുപത്രിയിൽ നടക്കുന്ന ഓപ്പറേഷനുകൾ അവർ കാണുന്നുണ്ടോ? സാർ, ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് പലരും ഓപ്പറേഷൻ ചെയ്യാൻ പഠിക്കുന്നത് എന്നുള്ളത് വസ്തുത. ഇപ്പം എൻ്റെ പെൺകുട്ടി മകൾ യൂട്യൂബ് നോക്കി നല്ല ഭക്ഷണം ഉണ്ടാക്കും, കേക്കുണ്ടാക്കും. എൻ്റെ ആൺമക്കൾ യൂട്യൂബ് നോക്കി മനോഹരമായ രീതിയിലുള്ള ചിത്രങ്ങളും അതോടൊപ്പം തന്നെ അവർക്കാവശ്യമുള്ള ചെറിയ ചില വണ്ടികളും കളിക്കോപ്പുകളും നിർമ്മിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഒന്നര വർഷമായി ആശുപത്രികളിൽ ഓപ്പറേഷനും മറ്റും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് യൂട്യൂബ് നോക്കി പഠിക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് മാതാപിതാ ഗൂഗിൾ ദൈവം എന്നതിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ബഹുമാന ശ്രീ കെ ബാബു. സാർ, നമ്മുടെ നാട്ടിൽ നിരവധി വൈദ്യചികിത്സയുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി. സാർ, അതിന് പുറമെ ഈ കൽക്കത്തയിൽ നിന്നും കുറേ ആളുകൾ ഒരു മഞ്ഞ നിറത്തിലുള്ള പോസ്റ്റർ കൊട്ടിച്ച് മൂലക്കുരു ചികിത്സ എന്ന രൂപത്തിൽ നാട്ടിൻപുറങ്ങളിൽ ചില വീടുകളൊക്കെ വാടകയ്ക്കെടുത്ത് അവരവിടെ നിന്ന് എന്തോ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആണെന്നും പറഞ്ഞ് ഇവിടെ ചികിത്സ നടത്തുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ഇവിടെ അത്തരം ചികിത്സകൾ ഉണ്ടാകുന്നത് ശരിയല്ല. നമ്മളെല്ലാം അതിനെതിരെ, വ്യാജ ഡോക്ടർമാർക്കെതിരെ, വ്യാജ മരുന്നുകൾക്കെതിരെ നമ്മളെ പോലെയുള്ള അംഗങ്ങൾ ശക്തമായി പ്രതികരിക്കണം. സാർ, നമുക്ക് നമ്മുടെ ചികിത്സയിൽ വിശ്വാസം ഉണ്ടാകണം. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് ചികിത്സയിൽ വിശ്വാസം ഉണ്ടാകണം. ആദ്യ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം. ഇപ്പോൾ ജനം എന്നോട് ചോദിക്കുക, ഈ ചികിത്സ നന്നായെങ്കിൽ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്നത്? അവർ ചോദിക്കുന്നത് ശരിയായ ചോദ്യമല്ലേ? തീർച്ചയായും. നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു എക്കോണമിയും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ എൻ്റെ മണ്ഡലമായ റാന്നി ഉൾപ്പെടെ, ആ റാന്നി ഉൾപ്പെടെയുള്ള നാട് ഇന്ന് കാണുന്ന സാമ്പത്തിക പുരോഗതിക്ക് കാരണം നഴ്സിംഗ് മേഖലയിൽ ഒരുപാട് ആളുകൾ കേരളത്തിന് പുറത്തും വിദേശത്തും ഒക്കെ ജോലി ചെയ്യുന്നതാണ്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൻ്റെ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിൽ ഏതെങ്കിലും തരത്തിൽ, ഒരുപാട് നഴ്സിംഗ് സ്കൂളുകൾ മെച്ചപ്പെട്ടു, പക്ഷേ ലോക നിലവാരത്തിലേക്ക് നഴ്സിംഗ് വിദ്യാഭ്യാസം, ഇപ്പോൾ ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങൾ ആ സാധ്യതകളെ വളരെ വേഗം ഉപയോഗപ്പെടുത്തുകയാണ്. ലോകത്തിലെ പലയിടത്തും ആശുപത്രികളിൽ യന്ത്രവൽക്കരണം വ്യാപകമാവുകയും അതനുസരിച്ചിട്ട് നഴ്സിംഗ് വിദ്യാഭ്യാസം ലോകത്തെല്ലായിടത്തെയും മെച്ചപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത അങ്ങേക്ക് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ നഴ്സിംഗ് വിദ്യാഭ്യാസ നിലവാരം ലോകത്തേതിനേക്കാൾ വലുത് മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ നഴ്സുമാരാണ് ലോകത്തെല്ലായിടത്തും പോയി ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് കേരളം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളർന്നിട്ടുള്ളത് എന്നുള്ളത് സൂചിപ്പിക്കട്ടെ. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നഴ്സുമാർ അവർ ഏതെങ്കിലും ആശുപത്രിയിൽ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നു, അവർ സ്വന്തമായി ജോലി ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഞാൻ അമേരിക്കയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ കാണുന്നത് അവിടുത്തെ നഴ്സുമാർ ഒരു സംഘടന രൂപീകരിച്ച്, അതും മലയാളികളെ നഴ്സുമാർ സംഘടന രൂപീകരിച്ച് ഡോക്ടറെ അവർ ശമ്പളം കൊടുത്ത് വെച്ച് പാലിയേറ്റീവ് രംഗത്ത് അവർ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്ത് എടുത്താൽ ഒരു വാർഡിൽ 100-150 പാലിയേറ്റീവ് രോഗികളുണ്ടാകും. ആ പാലിയേറ്റീവ് രോഗികളെ ഒരാളെ ശുശ്രൂഷിച്ചാൽ അവർക്ക് 1,000-2,000 രീതിയിലുള്ള പണം വാങ്ങാൻ കഴിയും. കൃത്യമായി മരുന്ന് കൊടുത്താൽ, വേണ്ട അവരുടെ നഖമൊന്ന് വെട്ടിക്കൊടുത്താൽ പോലും ഈ ആരോഗ്യ മേഖലയിൽ നേഴ്സുമാർക്ക് പുതിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടാൻ ഇവിടെ കഴിയും. പക്ഷെ നമ്മുടെ നേഴ്സുമാരൊന്നും ആ രീതിയിൽ പുതിയ തൊഴിലവസരങ്ങൾ തേടി മാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, നമ്മുടെ ആശുപത്രികളുടെ ദുസ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. ഈ കേരളത്തിൽ എന്തോ ഒരു നല്ല ഡോക്ടർമാരുണ്ട്, എനിക്കറിയാം. ഒത്തിരി ഡോക്ടർ ഇപ്പോൾ ആലുവയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ആശുപത്രിയിൽ ഉള്ള ഡോക്ടറുണ്ട്, നമ്മുടെ ഡോക്ടർ വിജയകുമാർ. അദ്ദേഹം അവിടെ സൗജന്യമായി സേവനം ചെയ്യുന്നു. 20-24 ഉള്ള രോഗികൾ, പ്രത്യേകിച്ച് കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് സൗജന്യമായി നൽകുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീമോഫീലിയ ആശുപത്രി ഉള്ളത് എറണാകുളം ജില്ലയിൽ, എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആശുപത്രിയിൽ. എളിവനായി ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്, നമ്മുടെ ഹീമോഫീലിയ രോഗികൾ ജന്മനാ രോഗികളാണ്, ഫാക്ടർ 8 രക്തം കണ്ടുപിടിക്കാനുള്ള ഫാക്ടറി ഇല്ലാത്ത അവസ്ഥ. അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി പദ്ധതി കൊണ്ടുവന്നു, സൗജന്യ മെഡിസിൻ കൊടുത്തു. ആ വർഷമാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ആ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴാണ് അദ്ദേഹം ഈ കേരളത്തിലെ മുഴുവൻ ഹീമോഫീലിയ രോഗികൾക്കും സൗജന്യമായി മെഡിസിൻ കൊടുക്കണമെന്ന് പറഞ്ഞത്. മെഡിസിൻ ഉണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയും, മെഡിസിൻ ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ പാവപ്പെട്ടവന് 6,000-12,000 രൂപ ഒരു മാസം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഞാൻ ദീർഘമായ സമയത്തിന്റെ അഭാവം കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ പോലും മുൻ മന്ത്രി എന്ന രീതിയിൽ ശ്രീ കെ ബാബുവിന് ഞാൻ വഴങ്ങുന്നു. അതെ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ നല്ല ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞു. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുമ്പോൾ കണ്ണ് നേത്രവിഭാഗം ഉള്ള ഹോസ്പിറ്റലിലേക്ക് അവരെ പോസ്റ്റ് ചെയ്യില്ല, അവിടെ സർജനെ പോസ്റ്റ് ചെയ്യും. സർജറി ആവശ്യമുള്ള സ്ഥലത്തേക്ക് നേത്രവിഭാഗക്കാരെ പോസ്റ്റ് ചെയ്യും. ഇങ്ങനെ യൂണിറ്റ് ഇല്ലാത്തടത്തേക്ക് വിദഗ്ധരായ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുന്ന മൂലം അവരുടെ സേവനം സമൂഹത്തിന് നഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ നഗരങ്ങളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സംസ്കാരം ഉണ്ടാകുന്നു. സാർ, ഇവിടെ കോവിഡ് ബാധിച്ച ഒരാൾ നമ്മുടെ സംസ്ഥാനത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോയാൽ ആദ്യം അവന് കൊടുക്കുന്നത് ഭയമാണ്. നിങ്ങൾക്ക് ന്യൂമോണിയ വരാൻ പോകുന്നു. ന്യൂമോണിയ വരാതിരിക്കണമെങ്കിൽ, മരിക്കാതിരിക്കണമെങ്കിൽ അതിന് പ്രതിരോധിക്കാനുള്ള ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ എടുത്തുകൊള്ളുക. അപ്പോൾ എന്താ വില? ഒരു ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ്റെ വില കെട്ടാൻ ഞെട്ടിപ്പോയി, 120,000 രൂപ. ഞാൻ ആശുപത്രിയെ വിളിച്ചു. അപ്പോൾ അവരെന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞെന്നറിയാമോ ഷംസീരെ? ഇത് വീതം വെക്കാനുണ്ടെങ്കിൽ 60,000 ആക്കാമെന്ന്. അങ്ങനെ രണ്ടു പേർ കൂടി ഈ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് രണ്ടുപേരെ ഭീതിപ്പെടുത്തി 60,000 മറവും 120,000 രൂപ ആശുപത്രി കൊണ്ടുപോയി എന്നുള്ളത് കാണാതെ പയ്യ. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, ഞാൻ അവസാനിപ്പിക്കട്ടെ, ഒരു മിനിറ്റ് കൂടി എനിക്ക് ആവശ്യമില്ല. ഇവിടെ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ ആവശ്യത്തിന് സജ്ജീകരണം കൊടുക്കണം. പേഷ്യൻസ് ക്യൂവിൽ നിൽക്കരുത്, കോവിഡ് രോഗികൾ ക്യൂവിൽ നിൽക്കരുത്, ഓപ്പറേഷന് വരുന്നവർ ക്യൂവിൽ നിൽക്കരുത്. അവർക്ക് ഉടനടി സംവിധാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സാംസ്കാരിക ഇനത്തിൽ ആശുപത്രികൾ വളർന്നു വരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സമയം കഴിഞ്ഞു പോയി സാർ, സോറി. അടുത്ത പ്രസംഗത്തിന് വഴങ്ങാം. ബഹുമാനായ എൻ ഷംസുദ്ദീനെ പ്രസ്തുത പ്രമേയത്തെ പിന്താങ്ങി സംസാരിക്കാമെന്നാണ്. സാർ, കേരള സംസ്ഥാന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബില്ലിനെ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവതരിപ്പിച്ച നിരാകരണ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് സാർ. ഈ ബില്ല് സ്വാഗതാർഹമെങ്കിലും വേണ്ടത്ര അവധാനത ഉണ്ടായില്ല എന്നുള്ളൊരാക്ഷേപം വളരെ കൃത്യമാണ് സാർ. കേരളത്തിലെ ആരോഗ്യ മേഖലക്കുണ്ടായിരുന്ന പ്രധാന പോരായ്മ, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് നാളിതുവരെ ഈ നിയമം വരുന്നതുവരെ രണ്ട് നിയമങ്ങളാണ്. നമ്മളൊരു സംസ്ഥാനമാണെങ്കിലും 1956 നമ്മളൊരു സംസ്ഥാനമായി ഭാഷാ സംസ്ഥാനം രൂപപ്പെട്ടപ്പോഴും അതിനുശേഷവും ഇന്നേ വരെ രണ്ട് നിയമങ്ങളാണ് ആരോഗ്യ മേഖലയിൽ നമുക്കുണ്ടായിരുന്നത്. ഒന്ന് ട്രാവൻകൂർ കൊച്ചിയിൽ ഒരു ആക്റ്റും മറ്റൊന്ന് മദ്രാസ് ആക്ട് മലബാറിനുമായിട്ടായിരുന്നു സാർ. പലതവണ ഇതിനുള്ള ശ്രമങ്ങളുണ്ടായി, ശ്രമങ്ങളുണ്ടായിട്ടും ഇത് ക്രോഡീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നിവിടെ ഈ ബില്ലിൻ്റെ അവതരണ വേളയിൽ ചില ചർച്ചകൾ ഉണ്ടായാലും ആ ചർച്ചകളിൽ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ കുറച്ചുകൂടി ഉണ്ട്. അതിൽ പിന്നെ 95 72 നിയമം പ്രസിഡന്റ് മടക്കിയതിന് ശേഷം 95 2004 അത് വീണ്ടും അയക്കുന്നൊരു സംവിധാനമുണ്ടായിരുന്നു, അതും അംഗീകരിക്കപ്പെട്ടു വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇന്ന് വരെ നമുക്ക് കേരളത്തിൽ ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ട് കേന്ദ്രത്തിനും കേരളത്തിനും ഒരേ സമയം നിയമം പാസാക്കാം. കേന്ദ്രം പാസാക്കിയ 3 നിയമങ്ങളുമുണ്ട്. അങ്ങനെ 5 നിയമങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിയന്ത്രിച്ച് പരിപാലിച്ച് പോന്നിരുന്നത്. ഈ 72 പ്രസിഡന്റ് മടക്കിയതിന് ശേഷം 95 2004 മെഡിക്കൽ പ്രാക്ടീസേഴ്സ് ആക്ടിന് കേരളം രൂപം നൽകിയെങ്കിലും അതിനും കേന്ദ്രാനുമതി ലഭിച്ചില്ല. അപ്പോൾ എനിക്കിവിടെ ആദ്യമായിട്ട് ആശംസിക്കാനുള്ളത്, ഈ ഇതിൻ്റെ ഒരു കഴിഞ്ഞകാല ചരിത്രത്തിലുണ്ടായ ദുര്യോഗം ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബില്ലിനുണ്ടാവാതെ പോവട്ടെ, ഇത് നിയമമായി പാസ്സാവട്ടെ എന്ന് തന്നെയാണ്. ഇവിടെ ബില്ലിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ വിശദമായി പോകുന്നില്ല, അതിന് ചർച്ചകൾ ഉണ്ടല്ലോ. പക്ഷേ ഇതിൽ വേണ്ടത്ര അവധാനത ഉണ്ടായില്ല എന്നുള്ള കൃത്യമായ ആരോപണമുണ്ട് സാർ. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകന്മാരുടെയും ഒന്നും മഹത്വം വളരെ വലുതാണ്. ആരോഗ്യ പ്രവർത്തകന്മാരും ഡോക്ടർമാരും ഒക്കെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ് സാർ. ജീവന് വേണ്ടി കേടുന്നവർ, വേദന കൊണ്ട് പുളയുന്നവർ, ആരോഗ്യ പ്രതിസന്ധിയിൽ ദൈന്യതയോടെ നിൽക്കുന്നവർ, അവരുടെയൊക്കെ മുമ്പിലെ ആശ്വാസവും സമാധാനവുമാണ് നമ്മുടെ ഡോക്ടർമാർ, നേഴ്സുമാർ. അതുകൊണ്ടാണ് നേഴ്സുമാരെ മാലാഖമാർ എന്നൊക്കെ വിളിക്കുന്നത്. ഒരു ജോലി എന്ന മട്ടിൽ മാത്രം
ഈ ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല സാർ. ചികിത്സക്കപ്പുറം അത് സാന്ത്വനവും സ്നേഹവും ഒക്കെ കലർന്ന ഒരു സേവനമാണ് സാർ. ഇവരിലേറിയ പങ്കും ആത്മാർത്ഥ ഹൃദയമുള്ളവരാണ് സാർ. കോവിഡ് കാലത്ത് ഡോക്ടർമാരുടെ സേവനത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൽ ഇന്ത്യയിൽ 1700 ഡോക്ടർമാരാണ് അവരുടെ ജീവൻ ബലിയർപ്പിച്ചത്. കോവിഡ് പ്രതിരോധമുണ്ടായി, നമ്മളൊക്കെ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇതുവരെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ പരിഷതം ഈ ജനകോടികളെ കോവിഡിൽ നിന്ന് പ്രതിരോധിക്കുന്നതിന് ഇതിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ജീവൻ ബലിയർപ്പിച്ചവർ 1700 ഡോക്ടർമാരാണ്. അത്ര തന്നെ ആരോഗ്യ പ്രവർത്തകന്മാർ, നേഴ്സുമാർ ഒക്കെ വേറെയുണ്ട്. അവരെ ഈ സന്ദർഭത്തിൽ ഞാൻ അവരെ സ്മരിക്കുകയാണ് സർ. ഇവിടെ ഈ നമ്മുടെ ഈ ആരോഗ്യ മേഖല പുഷ്ടിപ്പെടുന്നതിന് ഇപ്പോൾ ഡോക്ടർമാരെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് സർ. കേരളത്തിൽ ഈ ബില്ല് വരുന്നതോടുകൂടി 3 കൗൺസിലുകൾ രൂപപ്പെടുകയാണല്ലോ. മോഡേൺ മെഡിസിൻ കൗൺസിൽ അലോപ്പതി ഡോക്ടർമാർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ കൗൺസിൽ നമ്മുടെ ആയുർവേദ, സിദ്ധ, യുനാനി എന്നുള്ളവർക്ക് വേണ്ടി, മറ്റൊന്ന് ഹോമിയോപ്പതിക് മെഡിക്കൽ കൗൺസിൽ. ഇങ്ങനെ 3 കൗൺസിലുകളും ആ കൗൺസിലുകളിലുള്ള രജിസ്ട്രേഷൻ, അതിൻ്റെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അതാണ് ഈ ബില്ല് കൈകാര്യം ചെയ്യുന്നത് സർ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ കാണേണ്ടത് നമ്മുടെ ആരോഗ്യ മേഖല പുഷ്ടിപ്പെടണമെങ്കിൽ ഇനിയും ഡോക്ടർമാരുണ്ടാവണം. വിദഗ്ധാഭിപ്രായ പ്രകാരം 1000 ജനങ്ങൾക്കൊരു ഡോക്ടർ എന്നാണ് ശരിയായ രീതി. ലോകാരോഗ്യ സംഘടന അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ നമുക്കിവിടെ 1500 പേർക്കെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടാവണം. ഇപ്പം ഉണ്ടായിട്ടില്ല. 100,000 പേർക്ക് 100 ഡോക്ടർമാർ വേണ്ടെടുത്ത് കേരളത്തിൽ ഉൾപ്പെടെയുള്ളത് 62 പേരുടെ സേവനമാണ് ലഭിക്കുന്നത്. 100,000 പേർക്ക് 62 ഡോക്ടർമാരെ ഇവിടെയുള്ളൂ. അപ്പോൾ വളരെ ക്ലിയറാണ്, ഇനിയും എത്രയോ ഏകദേശം അതിൻ്റെ പകുതി ഡോക്ടർമാർ പുതുതായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള, സ്കില്ലുള്ള ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ മനുഷ്യപ്പറ്റുള്ള ഡോക്ടർമാർ, അതും വളരെ പ്രധാനമാണ് സാർ. ഈ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ, അതുപോലെ തന്നെ മനസാക്ഷിയില്ലാത്ത പ്രവർത്തനങ്ങൾ വളരെ ചെറിയൊരു ശതമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകന്മാരെയും നമ്മൾ അവരുടെ ഹൃദയവിശാലതയെ, അവരുടെ ത്യാഗത്തെയൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷെ വളരെ ചുരുങ്ങിയൊരു പക്ഷത്തിൻ്റെ ഭാഗത്ത് അത്തരം വീഴ്ചകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ധാർമ്മിക ബോധമുള്ള നല്ല ഡോക്ടർമാർ ഇനിയും ധാരാളമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് സർ. ആ എണ്ണം കൂട്ടാൻ നമ്മൾ പൊടിക്കൈകളുടെ പിന്നാലെ പോകരുത് സർ. ഇവിടെ വിവിധ ചികിത്സാ രീതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അലോപ്പതിയുണ്ട്, ആയുർവേദമുണ്ട്, യുനാനിയുണ്ട്, സിദ്ധയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്. ഇതിനെല്ലാത്തിനും അതിൻ്റേതായ ഗുണമുണ്ട്, ഒന്നും മോശമല്ല. എല്ലാത്തിനും അതിൻ്റെ ചരിത്രമുണ്ട്. എല്ലാം രോഗശമനത്തിന്, അതുപോലെ തന്നെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ ഒക്കെ വളരെ നല്ല ശാസ്ത്രശാഖകളാണ്. പക്ഷേ സർ, ഇവിടെ ഇപ്പോൾ ഒരു മിക്സോപ്പതിക്ക് വേണ്ടി ഉള്ള ഒരു ശ്രമവും മുറവിളികളൊക്കെ ഈ കേരളത്തിൽ നിന്നല്ല, നമ്മുടെ ഈ മെഡിക്കൽ രംഗം നിയന്ത്രിക്കുന്നത് കേന്ദ്ര നിയമങ്ങളാണ്, കേന്ദ്രത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. അപ്പോൾ അത് വേണ്ടതില്ല സർ. എല്ലാ രീതികൾക്കും അതിൻ്റേതായ ഗുണമുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടാനുസരണം തങ്ങളുടെ ചികിത്സാ രീതികൾ തിരഞ്ഞെടുക്കാവുന്നതുമാണ്. പിന്നെ എന്തിനാണ് ഇത് മിക്സ് ചെയ്യുന്നത് സർ? ഈ ആയുർവേദവും മറ്റും പഠിക്കുന്ന കുട്ടികൾക്ക് 1 വർഷം അധികം പഠിച്ചാൽ MBBS നൽകാനുള്ള ഒരു നീക്കമുണ്ടായി. IMA വളരെ ശക്തമായി അതിനെതിർത്തു. അവർ സമരവും പ്രക്ഷോഭമൊക്കെ ആയിട്ട് വന്നു. ഇത് തമ്മിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടേണ്ട കാര്യമില്ല. അലോപ്പതി അതിൻ്റെ രൂപത്തിൽ മുന്നോട്ട് പോട്ടെ. ആയുർവേദത്തിലും സിദ്ധയിലും ഒക്കെ പുതിയ ഗവേഷണങ്ങളും പുതിയ പഠനങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതിനെയാണ് സർ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതുപോലെ ആയുർവേദ ഡോക്ടർമാർക്ക് സർജറി നടത്താനുള്ള ഒരു അനുവാദം നൽകിയെന്ന് പറഞ്ഞ വലിയ ബഹളം ഉണ്ടായി. ഈ പറഞ്ഞ പോലെ തന്നെ IMA ഭാഗത്ത് സമരം ഉണ്ടായി. സത്യത്തിൽ അതിൻ്റെ വസ്തുതകളിലേക്ക് വരുമ്പോൾ, നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന അലോപ്പതി ഡോക്ടർമാർ നടത്തുന്ന മേജർ സർജറികൾ നടത്താനുള്ള ഒരു സംവിധാനമല്ല സത്യത്തിൽ ഈ പറഞ്ഞ സർജറി. ഈ ആയുർവേദ ഡോക്ടർമാർ തന്നെ അവരുടെ പിന്നെ PG ഭാഗമായി, ആയുർവേദം PG കഴിഞ്ഞവർക്ക് അതിൽ പറയുന്ന ചില പിന്നെ ശസ്ത്രക്രിയകളാണ് ചെയ്യാൻ അനുവാദമുള്ളത് എന്നാണ്. പക്ഷെ അപ്പോൾ അതിൽ പറഞ്ഞ ആ രീതിയിലുള്ള ചികിത്സകളുണ്ടല്ലോ, അതിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് രണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്യേണ്ട ഒരു ഒരു ആവശ്യവുമില്ല എന്നുള്ളത് സാന്ദർഭികമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുക. പിന്നെ സാർ, ഇവിടെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ ആയുർവേദത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ആയുർവേദം എന്തിനാണ് മറ്റുള്ള അലോപ്പതിയെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആയുർവേദത്തിന് അതിൻ്റേതായ അസ്തിത്വമുണ്ട്, അതിൻ്റേതായ പൈതൃകമുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിൽ അതിൻ്റെ അനന്ത സാധ്യതകളുമുണ്ട് സാർ. ആയുർവേദം നമ്മുടെ സ്വന്തമാണ്.
ഒരു ആരോഗ്യശാസ്ത്രം എന്നുള്ള നിലയിൽ കേരളീയർക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇപ്പോൾ കോട്ടക്കൽ ആര്യവൈദ്യശാല ഞങ്ങളൊക്കെ അതിൻ്റെ പരിസരത്ത് ജീവിക്കുന്നവരും അതിൽ അഭിമാനം കൊള്ളുന്നവരുമാണ്. ആ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന പി കെ വാര്യർ നമ്മളോട് വിട പറഞ്ഞത്. ആയുർവേദത്തിൻ്റെ ഒരു കുലപതിയായി ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം നിലനിൽക്കുന്നത്.